കുട്ടികളെ ഇന്ന് കയ്യിലുള്ള ഉപകരണങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കുകയാണ്. അത് ഒന്ന്, നമ്മൾ കോൺ മാപ്പിന് അല്ലെങ്കിൽ പ്രൊട്ടാക്ടറിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. ഒരു കോൺ മാപ്പിന് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതാണ്, ഇതിൻ്റെ ഒരു മാതൃക എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന്, നമ്മുടെ കോമ്പസും പെൻസിലും, നമ്മുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള കോൺ മാപ്പിന് സ്കെയിൽ, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഇറേസർ ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ മായ്ക്കുന്ന ഇറേസർ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം, അതിനായി നമ്മൾ ചെയ്യുന്നത് സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് ഒരു നീളമുള്ള വര വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു സെൻറ്റർ പോയിൻ്റ് ഈ വരയിൽ നമ്മൾ ഏകദേശം നമ്മൾ മാർക്ക് ചെയ്യാം. ഞാൻ ഏകദേശം ഇവിടെ ആയിട്ടൊരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കോമ്പസ് ഉപയോഗിച്ച് ഈ സെൻറ്റർ പോയിൻ്റിൽ നമ്മൾ വെച്ചുകൊണ്ട് ഒരു വൃത്തത്തിൻ്റെ പകുതി, അതായത് ഒരു ആർക്ക് നമ്മൾ വരച്ചു. ഇനി അവിടെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വീണ്ടും ഒരാർക്ക് വരയ്ക്കണം. ഒരല്പം കൂട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നും കൂടി വരയ്ക്കാം. ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി വരയ്ക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യേണ്ടത്, മൂന്ന് വര നമുക്ക് കിട്ടി, മൂന്നാർക്കാണ് പ്രൊട്ടാക്ടറിൻ്റെ അല്ലെങ്കിൽ കോൺ മാപ്പിനൊരു ഷേപ്പ് കിട്ടി. ഇനി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതുപോലെ കൃത്യമായിട്ട് ഈ പോയിൻ്റ് നമ്മൾ കോമ്പസിൻ്റെ മുന കുത്തി വെച്ചിരുന്ന അതേ പോയിൻറ്റിൽ തന്നെ വരുന്ന രീതിയിൽ ഈ പോയിൻ്റ് നടുവിലത്തെ പോയിൻ്റ് വയ്ക്കുക, വര കൃത്യമായി ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ 10, 20, 30, 40 എന്നിങ്ങനെ എല്ലാ 10-ൻ്റെയും കുത്തുകൾ കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തുക. അത് പൂർണ്ണമായിട്ടും ഈ സൈഡ് വരെയും അടയാളപ്പെടുത്തുക. നമ്മൾ അടയാളപ്പെടുത്തിയ ആ പോയിൻ്റിലേക്ക് നടുവിൽ നിന്ന് ഓരോ 10-ൻ്റെ പോയിൻ്റിലേക്കും നമ്മൾ നീട്ടി വരയ്ക്കുക. നമ്മൾ എഴുതാനുള്ള ഒരു ഭാഗം വേണമെങ്കിൽ ഇവിടെ വിടാം. അതായത് 10-ന്നും 170 എന്നും എഴുതാനുള്ള ഒരു ഭാഗം നമ്മൾ അവിടെ വിട്ടിട്ട് നമുക്ക് ബാക്കിയാണ് വരയ്ക്കേണ്ടതുള്ളൂ. ഈ രീതിയിൽ നമ്മൾ അടുത്തത്, ഇവിടെ 180 അല്ലേ വരിക, ഓർമ്മയില്ലേ, ഇവിടെ 0. അപ്പം ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് നമ്മൾ ബാക്കി അതേപോലെ തന്നെ തുടർന്ന് വരച്ചു പോകേണ്ടതാണ്. തുടർന്ന് വരച്ചു പോവുക. അപ്പോൾ ഇതിവിടെ 160 വരും, ഇവിടെ 20 വരും. ഓർമ്മിക്കണേ, ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടുക. നേരെ നേരെയുള്ള രണ്ട് സംഖ്യയും കൂട്ടിയാൽ 180 കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ വരച്ച് പൂർത്തീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺ മാപ്പിനിയുടെ മോഡൽ ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ 10 ഇങ്ങനെ വരയ്ക്കാനുണ്ട്. ഇതിൻ്റെ കൃത്യം മധ്യത്തിലായിട്ട് നമ്മൾ വലിയൊരു വര, പിന്നതാ ഇങ്ങനെ നമ്മൾ 4 കൂടി വരച്ച് ആ മോഡൽ ഈ ഭാഗത്തേക്ക് 4, അങ്ങനെ
ഒന്നാമത്തെ വര ചേർത്ത് അഞ്ചാമത്തെ വര വലുത് വീണ്ടും നാല് ചേർത്ത് അഞ്ചാമത്തെ വര വലുത് ആ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ കോൺ മാപ്പിനി വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു കയ്യിലുള്ള ഉപകരണങ്ങൾ നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കൊന്നും ചെയ്യേണ്ട കേട്ടോ ഇത് കണ്ണിൽ കുത്താനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കോമ്പസ് ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കാനും നിൽക്കണ്ട നിങ്ങൾ പെൻസിൽ ഊരി എടുത്തതിന് ശേഷം മാത്രം വരച്ചാൽ മതി അല്ലെങ്കിൽ പേന ഉപയോഗിച്ചിട്ടാണെങ്കിൽ എന്താണെങ്കിലും ഇത് ഉപയോഗിക്കേണ്ട വൃത്തം അല്ലെങ്കിൽ മറ്റ് വരകൾ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ ഇതിൻ്റെ അടപ്പുണ്ടാവും ആ അടപ്പ് എടുത്തിട്ട് ഇട്ട് സൂക്ഷിച്ചു വെക്കുക എവിടെയും കൊണ്ട് അപകടമൊന്നും വരാതിരിക്കാൻ കണ്ണിലൊക്കെ കൊണ്ടാൽ കാഴ്ച നഷ്ടപ്പെടും അപ്പം അത് പ്രത്യേകം സൂക്ഷിക്കുക പാറ്റേൺ വരയ്ക്കുന്നതിനായിട്ട് നമ്മൾ 12 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുന്നു 12 സെൻറ്റിമീറ്റർ 0 മുതൽ 12 വരെ സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുന്നു അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പ്രൊട്ടാക്ടറാണ് എടുത്തിട്ട് നമ്മൾ വയ്ക്കുന്നു കൃത്യം ഈ വര ചേർന്നിരിക്കണം ഈ മൂല കൃത്യമായിരിക്കണം എന്നിട്ട് 45 ഡിഗ്രി 40 ഇവിടെയാണ് 0, 10, 20, 30, 40, 45 ഡിഗ്രി നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുക അതിനുശേഷം ഈ വര നീട്ടി വരയ്ക്കാനുണ്ട് നീട്ടി വരയ്ക്കുക അതേപോലെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ വയ്ക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കൃത്യമായി വയ്ക്കുന്നു വെച്ചതിന് ശേഷം 45 ഡിഗ്രി ഇവിടെ 0 കറക്റ്റായിരിക്കണം ഈ വര കറക്റ്റായിരിക്കണം എന്നതിന് ശേഷം 45 ഡിഗ്രി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു നമ്മൾ അതേ രീതിയിൽ തന്നെ ഈ വരയിൽ പോയിന്റിലും ഈ പോയിന്റിലും തൊട്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇതാ ഇതുപോലെ വരയ്ക്കുന്നു ഇപ്പോൾ ബാക്കി വരുന്ന ആ ഭാഗം നമുക്ക് മായ്ച്ച് കളയണം ഇതേ രീതിയിൽ തിരിച്ചു 45 ഡിഗ്രി വരയ്ക്കാനുണ്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രി നമ്മളിവിടെ വയ്ക്കുന്നു ഈ സൈഡിൽ വയ്ക്കുന്നു നിങ്ങളൊക്കെ അളക്കാൻ പഠിച്ചു കാണുമല്ലോ അല്ലേ നന്നായിട്ട് ചെയ്ത് പരിശീലിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു 45 ഡിഗ്രി വയ്ക്കുന്നു നമ്മൾ ആ വരകൾ കണ്ടെത്തി പോയിന്റുകൾ നമുക്കറിയാം ആ പോയിന്റുകൾ തമ്മിൽ ചേർക്കുകയാണ് ഇതാ ഇതുപോലെ വരയ്ക്കുന്നു ഇവിടെയും അതുപോലെ തന്നെ ഈ പോയിന്റിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ചു ഈ പോയിന്റിൽ കറക്റ്റായിട്ട് വെച്ചു നമ്മൾ വരച്ച് ചേർക്കുന്നു കൃത്യമായിട്ട് നമുക്ക് കിട്ടി ഇനി നമ്മൾ ഇവിടെ ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തുകയാണ് ഓരോ സെൻറ്റിമീറ്ററിലും നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുന്നു ഈ രീതിയിൽ നല്ല കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക ഇവിടെ 8 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് 1 സെൻറ്റിമീറ്റർ തകരുന്നതിൽ ഇച്ചിരി ബാക്കിയുണ്ട് അത് അവിടെ നിന്നോട്ടെ ഈ സൈഡിൽ നിന്ന് അടന്ന് തുടങ്ങിയതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് തന്നെ വരണം എന്നാലേ ഇവിടെ കുറച്ച് ബാക്കി വന്നാലും കുഴപ്പമില്ലാതെ വരുള്ളൂ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇങ്ങനെ തിരിച്ചു വയ്ക്കാം ഏത് രീതിയിലും വയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കാം ഞാൻ ഈ സൈഡിൽ നിന്ന് ഒരു 9 അവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഓരോ സെൻറ്റിമീറ്റർ ആയിട്ട് ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തുകയാണ് കണ്ടോ ഇവിടെ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് ഇനി അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഈ വരയിൽ നിന്ന് അതായത് ഈ പോയിന്റിൽ നിന്ന് 1-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുക അതാണ് ആദ്യം ചെയ്യുന്നത് 1-ൽ നിന്ന് 8 2-ൽ നിന്നും 7 ഇവിടുത്തെ 2-ൽ നിന്നും ഇവിടുത്തെ 7 അടുത്തത് ഇവിടെ നിന്നും 3-ൽ നിന്നും ഇവിടേക്ക് ഈ രീതിയിൽ വരകൾ വരയ്ക്കാം തിരിച്ച് ഇവിടുന്നു അതുപോലെ തന്നെ വരച്ച് പൂർത്തിയാക്കാം ഈ രീതിയിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമുക്ക് വരയ്ക്കാം
രണ്ടിൽ നിന്നും ഇവിടേക്ക് ഈ രീതിയിൽ രണ്ട് വശത്തേക്കും വരയ്ക്കാം. രണ്ടിൽ നിന്ന് നമ്മൾ എട്ടിലേക്ക്, ഒന്നിൽ നിന്ന് എട്ടിലേക്കും രണ്ടിൽ നിന്ന് ഏഴിലേക്കും അങ്ങനെയാണ് നമ്മൾ വരച്ചത്. വരച്ചിട്ട് നമ്മൾ പൂർത്തീകരിക്കുക. ഇതേപോലെ തന്നെ ആ രീതിയിൽ നമുക്ക് വീണ്ടും ബാക്കി ഭാഗങ്ങൾ കൂടി വരയ്ക്കാം. ഇവിടെ നമ്മൾ കുറച്ച് വാല്, മീനിൻ്റെ വാല് പോലെ നമ്മൾ നീട്ടിക്കൊടുക്കുന്നു. ഈ ഭാഗം വേണ്ട കേട്ടോ, അവിടെ നീട്ടിക്കൊടുക്കുന്നു. ഇവിടെയും അതുപോലെ കുറച്ച് ഭാഗം നമ്മൾ നീട്ടിക്കൊടുക്കുന്നു. ഈ ഭാഗവും അതുപോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മീനിന് ഒരു കണ്ണ് കൊടുക്കാം. അപ്പോൾ ഒരു മീനിൻ്റെ രൂപം കിട്ടി. ഇതുപോലെ പല പാറ്റേണുകൾ നമ്മൾക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം പാറ്റേണുകളൊക്കെ ഭംഗിയായിട്ട് വരച്ചിട്ട് അയച്ച് തരിക, അതാണ് ഒരു പ്രവർത്തനം. അടുത്ത മറ്റൊരു പാറ്റേൺ നമ്മൾ വരയ്ക്കുകയാണ്. അതിന് നമുക്ക് കോമ്പസ് ആവശ്യമുണ്ട്. നമ്മൾ കോമ്പസിൽ 0 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ 0 അവിടെ നമ്മൾ പിടിക്കുക. നിങ്ങൾക്ക് കാണാൻ സൗകര്യത്തിനാണ് ഇങ്ങനെ 0 പിടിക്കുക. കോമ്പസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരിക. പെൻസില് ഇവിടെ എത്തി കൃത്യമാക്കി 10 പിടിക്കുക. ഉണ്ടോ, കണ്ടോ, രണ്ടു വശവും കൃത്യമല്ലേ? ആ 10 എത്തി. അപ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വൃത്തമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കത് പേപ്പറിൽ കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. പേപ്പറിൽ അത് കൊള്ളുന്നുണ്ടോ ഇല്ലയോ അഥവാ പുറത്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഏകദേശം മധ്യത്തിലായി നമ്മൾ ഉറപ്പിച്ച് പിടിച്ചതിന് ശേഷം ദാ ഇതുപോലെ നമുക്കൊരു വൃത്തം പൂർത്തിയാക്കാം. നമ്മളൊരു വൃത്തം പൂർത്തിയാക്കി. വൃത്തം പൂർത്തിയാക്കിയതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നടുവിലെ ബിന്ദുവിലൂടെ ഒരു വര വരയ്ക്കണം. സിമ്പിളായിട്ട് ഒരു വര വരയ്ക്കണം. അതിനുശേഷം നമ്മൾ പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി അടയാളപ്പെടുത്തണം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എളുപ്പമുള്ളൊരു മാർഗം പറയാം. 60 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ രണ്ടാമത് 60 കൂടെ 60 കൂട്ടി എത്രയാ? 120 അല്ലേ? അപ്പോൾ അതുകൂടി അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് 2 കിട്ടി. ഇനി പണി എളുപ്പമുണ്ട്. ഈ വര അങ്ങ് നേരെ വരച്ചാൽ മതി. സംഗതി എളുപ്പമായി. നമ്മൾ 60 കൂടെ അങ്ങോട്ട് നേരെ വരയ്ക്കുന്നു. സെൻറ്റർ പോയിൻ്റിൽ കൂടെ തന്നെ വരയ്ക്കണമേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ തന്നെ ഇതും ആ രീതിയിൽ തന്നെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഗമായി ഇത് ഈ വരയും കൂടി നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്തായി? 6 കൃത്യമായിട്ടുള്ള ഭാഗമായിട്ട് നമുക്ക് കിട്ടി അല്ലേ? 1, 2, 3, 4, 5, 6 നമുക്കറിയാം. 60 ഡിഗ്രി ആണെങ്കിൽ 360 60 കൊണ്ട് ഹരിച്ചാൽ 6 ഭാഗമാണ് കിട്ടേണ്ടതെന്ന് നമുക്ക് മുന്നേ ധാരണയുണ്ട് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ പോയിന്റുകൾ നമ്മൾ ബന്ധിപ്പിച്ച് വരയ്ക്കണം. കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കണം. ഈ രീതിയിൽ നമ്മൾ പോയിന്റുകൾ ബന്ധിപ്പിച്ച് എല്ലാ വശത്തും വരയ്ക്കണം. 6 വശത്തും വരയ്ക്കണം. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ ഈ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആരം എടുത്ത ഭാഗം ഉണ്ടല്ലോ, ആരം എടുത്ത ഭാഗത്തിൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും കൃത്യം ഉണ്ടാവുക. കാരണം എന്താ? നമ്മൾ കോമ്പസില് എടുത്ത അളവ് 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ഓരോ സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. ഞാൻ നീട്ടി വരക്കുന്നത് നിങ്ങൾ കൂടി വ്യക്തമായി കാണുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ നീട്ടി വരയ്ക്കേണ്ടതില്ല, പോയിന്റ് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് ഇട്ട് പോയാൽ മതി, ഓരോ കുത്തിട്ടാൽ മതി കേട്ടോ. അപ്പം ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ 10 സെൻറ്റിമീറ്റർ മുതൽ എന്ത് ചെയ്യുന്നു, ഇതേ രീതി ഓരോ സെൻറ്റിമീറ്ററിൽ
നമ്മുടെ അടയാളം ഇടുന്നു. കൃത്യമായിരിക്കണം കേട്ടോ, എന്നാലേ ഭംഗിയാകും. ഇതേ രീതിയിൽ തന്നെ നമ്മളിതാ ഇവിടെയും അടയാളപ്പെടുത്തണം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇവിടെയും നമുക്ക് 10 സെന്റിമീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ 9, 8, 7, 6, 5, 4, 3, 2, 1 ഈ രീതിയിൽ അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിൽ നിന്നും ഒന്നിലേക്ക്, ഒന്നാമത്തെ വരയിൽ വരച്ചു, ഇവിടെ നിന്ന് അടുത്ത വരയിലേക്ക്, മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് ഇവിടുത്തെ മൂന്നാമത്തേക്ക്, ഈ രീതിയിൽ രണ്ട് വശത്തും വരയ്ക്കുക. ഈ വശത്തും ഈ വശത്തും വരയ്ക്കുക, മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നമ്മൾ രണ്ട് വശത്തേക്കും വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇങ്ങനെ നമ്മൾ വരച്ച് 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 കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തമ്മിൽ അങ്ങ് കൂട്ടി യോജിക്കും. അപ്പൊ ആ രീതിയിൽ ഇതിങ്ങനെ ഈ വരകൾ ഇങ്ങോട്ട് തുടർന്നു പോകും കേട്ടോ. അവസാനം എന്താ, ഇവിടെ എത്തി നിൽക്കും, ഇങ്ങനെ എത്തി നിൽക്കും. ആ രീതിയിൽ ഇവിടെയും അതുപോലെ തന്നെ എത്തി നിൽക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ പാറ്റേണുകൾ വരച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇതുപോലെ എല്ലാ തളങ്ങളും വരച്ച് നിറം കൊടുക്കുക, ഭംഗിയാക്കുക. ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന മറ്റൊരു പാറ്റേൺ. ചില ഒറിഗാമി എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത്. ഇനി ഇതാ നമ്മൾ പുതിയൊരു പേജ് എടുത്തിരിക്കുക. നമുക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സംഭവമാണ്, നമ്മളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാണ്. ആദ്യം നമുക്ക് ഒരു സമചതുരം കിട്ടണം. ആ സമചതുരം കിട്ടാൻ എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള നീളമുള്ള ഒരു പേപ്പറിന് സമചതുരം കിട്ടാനായിട്ട് ഒരു ഒരു മൂലയിൽ കോണ് വരുന്ന രീതിയിൽ ഇതിങ്ങനെ ചേർത്ത് മടക്കുക. കൃത്യമായിട്ട് ഈ സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ മടക്കുക. ഈ സൈഡ് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ത്രികോണം നമുക്ക് കിട്ടി, കണ്ടോ? ഇങ്ങനെ ഇവിടെ ബാക്കി വരുന്ന ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ബാക്കിയാണ്. ഇവിടെ അത് നമുക്ക് കീറി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു സമചതുരമാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടോ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഒരു കൃത്യമായ സമചതുരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, കണ്ടോ? ഇനി ഇതുപയോഗിച്ച് നമ്മൾ തോണി ഉണ്ടാക്കാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? തോണി ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ലേ? ആ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. തോണി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തു വന്ന പേപ്പറിൽ രണ്ട് ആയിട്ട് മടക്കി, വീണ്ടും അതിനെ 4 ആയിട്ട് മടക്കി, 4 ആക്കി, വീണ്ടും അതിനെ കോണോട് കോണ് മടക്കി, ഇതാ ഇതുപോലാക്കി. അതിനുശേഷം ഒരു പീസ് മാത്രം, ഇതിലൊരു പീസ് മാത്രം ഇങ്ങോട്ട് മടക്കി, ബാക്കി മുഴുവൻ പീസുകളും നമ്മൾ മറു സൈഡിലേക്ക് മടക്കി. ഒരു പോക്കറ്റ് പോലെ ഉണ്ടായിട്ടുണ്ട്, അത് തുറന്നു നമ്മൾ തിരിച്ചു മടക്കി കഴിഞ്ഞ് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു വഞ്ചി പോലെ ആയിത്തീരും അല്ലേ? ആ വഞ്ചിയായി, ഒരു വഞ്ചിയായി. പക്ഷേ ഈ വഞ്ചിക്ക് ഒരു കുഴപ്പമുണ്ട്, ഈ സൈഡിലൊരു പേപ്പറേ ഉള്ളൂ, ഇപ്പുറത്ത് 3 പേപ്പറുണ്ട്. അതുപോലെ വഞ്ചിയായി. ഇനി നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പേപ്പറിനെ സൂക്ഷ്മതയോടുകൂടി പഴയ രൂപത്തിലേക്ക് ആക്കുക. മടക്കിയ ഭാഗങ്ങളിലൂടെ തിരിച്ചു മടക്കി നമ്മളത് നിവർത്തി കൊണ്ടുവരികയാണ്. ഇപ്പോൾ കുറേ ഭാഗങ്ങളായിട്ട് വീതിച്ചു ഇതിനെ. ഇതിൽ ചില ചതുരങ്ങൾ കാണാം, രണ്ട് ചതുരം കൂടി, ഒരു ചതുരത്തിനുള്ളിൽ രണ്ട് ത്രികോണം കാണാം. ഇങ്ങനെ പല നിറങ്ങൾ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇതിനൊക്കെ നിറം കൊടുത്ത് ഇവിടെ ഒരു പാറ്റേൺ നിറം കൊടുക്കാം, പുറത്ത് മറ്റൊരു പാറ്റേൺ നിറം കൊടുക്കാം. അങ്ങനെ നിറം കൊടുത്ത് ആ ഒരു
ഭംഗിയാക്കുക. ഇത്തരം കടലാസ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഓർഗാമി എന്നാണ് പറയുക. ചില പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിലുള്ളതും കൂടി തരുന്നുണ്ട്. അത് എല്ലാം ചെയ്ത് ഭംഗിയാക്കി എത്രയും വേഗം തന്നെ അയച്ചു തരിക. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നന്ദി.